യൂത്തന്മാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തരമാണെന്ന് എം മണി പറഞ്ഞു. മുഖ്യമന്ത്രിയെയും CPM നേതാക്കളെയും ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. അതിനെ ആവശ്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ കെൽപ്പും ആർജവുമുള്ള പാർട്ടിയാണ് CPM. സ്വപ്ന സുരേഷ് ഭൂലോക തട്ടിപ്പുകാരിയാണ്. തട്ടിപ്പുകാരുടെ വാക്ക് കേട്ട് ഗവൺമെന്റിനെ മോശമാക്കി ചിത്രീകരിക്കുവാൻ ഗൂഢശ്രമം നടക്കുന്നു. ഇതിനെ എന്ത് വില കൊടുത്തും ചെറുക്കുമെന്നും അദ്ദേഹം പാമ്പാടും പാറയിൽ കൂട്ടിച്ചേർത്തു. ടിക്കറ്റ് എടുത്ത് വിമാനത്തിൽ കയറുക, എന്നിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ശുദ്ധമായ മര്യാദകേടാണ്. UDFകാർ, കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഇവർ ബോധപൂർവം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുക എന്നാണ് അവരുടെ ലക്ഷ്യമുള്ളത്. അതുകൊണ്ട് അതിനെ ഗവൺമെൻറ് ശക്തമായി നേരിടും. മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേതാക്കന്മാരെ ആക്രമിച്ചാൽ അതിൽ പാർട്ടി തന്നെ ഇടപെടും. അവർക്ക് സംരക്ഷണം കൊടുക്കാനൊക്കെ ഉള്ള കൽപ്പ് ഞങ്ങൾക്കുണ്ട്. സ്വപ്ന സുരേഷ് ജയിലിലായിരുന്നു മാസം. രാജ്യത്തെ രാജ്യസേവനം ചെയ്തിട്ടൊന്നും ജയിലിൽ പോയതല്ല, കള്ളക്കടത്ത് നടത്തി പോയതാണ്. കള്ളക്കടത്ത് നടത്തി വലിയ വിവാദ നായികയാണ്. കള്ളക്കടത്ത് കേസിൽ പ്രതിയായി വലിയ വിവാദ നായികയായ അവർ ഇത്രയും ഒരു വ്യക്തി ചീത്തയാകാറില്ല. ആ അവർ അനാവശ്യമായ അടിസ്ഥാനമില്ലാത്ത കള്ള പ്രചാരവേല പറഞ്ഞപ്പം അത് ഏറ്റെടുക്കാൻ മലയാള മനോരമയും മാധ്യമങ്ങളും എല്ലാം ചാനലുകളും എല്ലാം തയ്യാറായി, പത്രങ്ങൾ തയ്യാറായി എന്നുള്ളത് തന്നെ പത്രലോകത്തിന് മാധ്യമ രംഗത്തിന് തന്നെ ഒരു അപമാനമാണെന്നാണ്